അപ്പോ ഇന്നൊരു അതിഗംഭീരമായ ഒരു സംഭവം നടന്നു. മനീഷ് ഏട്ടന്റെ ഫോണ് വീണ് പൊട്ടി. കാണുന്നുണ്ടോ? ഇല്ല, പൊട്ടുന്നൊക്കെ പൊട്ടിയത് കാണുന്നില്ല. കണ്ട അപ്പോ ഞങ്ങൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കാലിക്കറ്റിലേക്കാണ് പോണത്. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് സജസ്റ്റ് ചെയ്ത ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പം എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇരിക്കുന്നുണ്ടോ? ഉപ്പാവുണ്ടോ? എനിക്ക് സന്തോഷമായിട്ടോ. അത്ര വലിയ സൂപ്പർ ഒന്നും ഉണ്ടായി. നിങ്ങൾ വിചാരിക്കാൻ പൊട്ടാൻ വേണ്ടി കണ്ണു വെച്ചതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫോണ് സർവീസിന് കൊടുക്കണം. മനീഷേട്ടന്റെ ഫോണ് സർവീസിന് കൊടുക്കണം. പിന്നെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ചിലപ്പോ നമ്മള് വൈകുന്നേരം ഒന്ന് എസ് എം സ്ട്രീറ്റിൽ കാണും. അങ്ങനെ വൈകുന്നേരം ഒരു ഷോപ്പിംഗിനൊക്കെ പോകും. മൂപ്പരെ മുടിപ്പിക്കും, അതിന് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു കാലിക്കറ്റ് മാവൂർ റോഡിലെ ഷോപ്പിൽ വന്നതാണ്. അപ്പം എന്തായാലും ഫോൺ സർവീസ് ചെയ്യാം. സാനിറ്റൈസർ നിക്കും ബിഗില്. അങ്ങനെ നമ്മളകത്ത് കയറി അവർക്ക് എൻ്റെ പേര് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടു. ഞാൻ അവസാനം സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ടൈപ്പ് ചെയ്തത്. ഇവിടെ ഫോൺ സർവീസ് മാത്രമല്ല കേട്ടോ, സെയിൽസും ഉണ്ട്. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചാൽ സർവീസ് സെൻറ്റർ എവിടെയാണ്. അപ്പോൾ സർവീസ് സെൻറ്റർ മേലെയാണ്. ചേട്ടൻ എന്നെയും കൂട്ടി സർവീസ് സെൻറ്ററിലേക്ക് പോവാം. അപ്പം ഞാൻ പോയിട്ട് ഇതാ ഫോണിന് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് ഇരുന്നോളാൻ. ഇതാണ് കേട്ടോ സർവീസ് സെൻറ്റർ, വലിയ സർവീസ് സെൻറ്ററാണ്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ നമുക്ക് ഇതേപോലെ അടുത്തിരുന്നിട്ട് നമുക്ക് ഫോൺ സർവീസ് ചെയ്യും. അതായത് കസ്റ്റമറിന് അവർ അടുത്തിരുത്തിയിട്ടാണ് നമുക്ക് കാണാം കേട്ടോ, അവർ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ നമുക്ക് ഡാറ്റാസ് ഇതൊക്കെ പോവുമെന്നോ അല്ലെ അവർ വേറെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല. അവരുടെ കമ്പനീൻ്റെ ഒരു ക്യാപ്ഷൻ അതാണ് കേട്ടോ, ഒപ്പം ഇരിക്കാം. എന്നുവെച്ചാൽ ഒപ്പം ഇരുന്ന് സർവീസ് ചെയ്യാം. അപ്പോൾ മനീഷേട്ടൻ എന്തായാലും അവിടെ സർവീസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷോറൂം ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ദാ ഇതാണ് കേട്ടോ ഷോറൂം. പിന്നെ നല്ല വലുപ്പമുള്ള ഷോറൂം ആട്ടോ, ഞാൻ ഇത്രയും പേര് പ്രതീക്ഷിച്ചില്ല. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ അത് റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇവരുടെ ക്യാപ്ഷൻ തന്നെ അതാണ്, പൊട്ടിയാലും മാറ്റിത്തരും. ഇവിടെ ഫോൺ മാത്രമല്ല കേട്ടോ, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ്, പലതരം ഗാഡ്ജറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ കേട്ടോ മനീഷേട്ടൻ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ മനീഷേട്ടൻ ഇറങ്ങി വന്ന് അവിടെ അത് ബോറടുത്തെന്ന് തോന്നുന്നു. ഇറങ്ങി വന്ന് ടി വിയിലേക്ക് കന്ത വിട്ട് നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ക്യാമറ ഉണ്ടെന്ന് കണ്ടുമ്പോള പ്രഹസനം. ആ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഇതാണ്, ഫോൺ കവറിൻ്റെ സെക്ഷൻ. ഇവിടെ പല വെറൈറ്റീസ് ഫോൺ കവർ ഉണ്ട് കേട്ടോ. പിന്നെ അവർ ഹോം ഡെലിവറിയും ചെയ്യുന്ന പറഞ്ഞു കേട്ടോ, ഫോൺ കവേഴ്സൊക്കെ. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഫോൺ കവേഴ്സ്, ഫാൻസി കവേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ അതിനെന്താ നമുക്കിവിടെ ഹോം ഡെലിവറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കോൾ ചെയ്തിട്ട് ഏതാ മോഡലെന്ന് ഇവരോട് പറഞ്ഞാൽ അവർ ഹോം ഡെലിവറി ചെയ്തുതരും. ഇതാണ് നമ്മുടെ ഇയർഫോൺ സെക്ഷൻ. ഇയർഫോൺസ്, പിന്നെ അല്ലാതെ എന്തിൻ്റെയൊക്കെ വയറ് കാര്യങ്ങൾ, ചാർജർ, അത് ഇത് എന്നൊക്കെയുള്ള സെക്ഷനാണ്. എല്ലാത്തിനും ഇവിടെ പല പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ആ സോറി, ഇതാണ് ഇയർഫോൺ സെക്ഷൻ, മറ്റേത് നമ്മുടെ ചാർജറിൻ്റെ ഒക്കെ സെക്ഷൻ. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിരുന്നു ഇരിക്കാനുള്ളൊരു സ്ഥലം. അപ്പോൾ അതെന്തായാലും ഇവിടെ ഉണ്ട്, അതിൽ ഞാൻ ഹാപ്പി. അപ്പോൾ നമ്മുടെ ഈ കടയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇമേജ്. ഇതാട്ടോ നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ. മനീഷേട്ടൻ വന്നിട്ടില്ല, ഞാൻ ചുമ്മാ അവിടെ കിടന്ന് കറങ്ങി കളിക്കുകയാണ്. മനീഷേട്ടൻ ഇടയ്ക്ക് വന്ന് എത്തി നോക്കും, എന്നിട്ട് പോവും. ഇതാ ഈ പോയിട്ട് കാര്യമില്ലാതെ അവിടെ ഉള്ള ഫോണൊക്കെ എടുത്തിട്ട് അവരോട് ഇതെന്താ കാര്യം അത് ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, നമ്മൾ വിചാരിക്കും കണ്ടാൽ പുതിയത് വാങ്ങുന്നു, പക്ഷെ വാങ്ങത്തില്ല, വെറുതെയാണ്.
ഇനിയിപ്പോ അഥവാ വാങ്ങിയാലും കൊല്ലുന്ന മനുഷ്യന് ഫോൺ പൊട്ടി തന്നെ പുതിയത് വാങ്ങിയാൽ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ 10,000 rupees മേലെ എടുത്താൽ ഇതാ കണ്ടോ ഈ ഗിഫ്റ്റൊക്കെ നമുക്കുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഗിഫ്റ്റ് അവർ ഇന്നൊരു റേറ്റ് പറയും, അതിനുള്ളിലുള്ള ഗിഫ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് ഈ പച്ച സാധനത്തിന് നല്ല ഇഷ്ടമായിട്ടു, വീട്ടിൽ കൊണ്ടുപോയാലും ഒന്നും, പക്ഷെ ഭയങ്കര വലുത്. അപ്പൊ ഈ മാവൂർ റോഡ് കാലിക്കറ്റ് ആണ് ഈ ഷോറൂം ഉള്ളത്. നന്നാക്കി കഴിഞ്ഞു ഇറങ്ങി, നല്ല അടിപൊളി സർവീസ് ആയിരുന്നു, അപ്പൊ അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് ഒക്കെ അവര് ചെയ്തു തന്നു. ഇത് കണ്ടോ, ഒരു നിൽക്കുന്നുണ്ടോ? ഏ നന്നാക്കി കഴിഞ്ഞപ്പോ പിന്നെ ഫുള്ള് പോണല്ലോ. അതെ പോണ്ടേ, വാ പോവാ. അപ്പോ നെക്സ്റ്റ് നമുക്ക് SM-ലേക്ക് പോവാം. ഓക്കെ, അവരെ കൂട്ടിട്ട് നമുക്ക് നേരെ SM സ്ട്രീറ്റിലേക്ക് പോവാം. വാ. അമ്മനെ കൂട്ടാന്ന് പറഞ്ഞപ്പോ അമ്മ ഇവിടെ എത്തി. അപ്പൊ അമ്മ ഇവിടെ എവിടെ ഉണ്ട്? അമ്മയെ തപ്പി കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് പ്രഹസനത്തിലേക്ക് കടക്കാം. അമ്മ ഇവിടെ, ഞാൻ മൊത്തം വീഡിയോ എടുത്തു. അമ്മ ഇവിടെ എവിടെ ഉണ്ടല്ലോ. ഫസ്റ്റ് എനിക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇതാ ഇതാണ് ഞാൻ സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം, SM സ്ട്രീറ്റിലെ ഉള്ളോട്ടുള്ള ഷോപ്പ്. കാലിക്കറ്റുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഷോപ്പ് അറിയായിരിക്കും. അപ്പം ഞാനിത് എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വയറിൻ്റെ അവിടേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പം വയറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല, എനിക്ക് ഈ സ്ലീവും ഇതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ മൂപ്പരോട് ഞാനതൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, എവിടെ വയറെവിടെ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് വയറുണ്ട്, ഒരു ഉണ്ണി വയറായിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കത് കാണാനായിട്ടാണ്. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം വയറ് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് തീരെ വയറില്ലാത്ത ഒരാളായിരുന്നു. എത്രയും കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് ടോപ്സ് എടുക്കാനുള്ളൊരു പ്രഹസനത്തിലാണ് ഞാൻ, അതാണ് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഈ സമയത്തിടാൻ കംഫർട്ടബിളാണ്, പക്ഷേ ഭയങ്കര റേറ്റ്. പിന്നെ അതാ നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിലെത്തിയതാണ്. ഇവിടെ അവർ ആദ്യം പറഞ്ഞത് 2 ടോപ്പിന് 300 രൂപയായിരുന്നു. പിന്നെ ഞങ്ങൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള ടോപ്പ് ഉണ്ട്, അതാവുമ്പം 4 ടോപ്പിന് 500 രൂപ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെടുക്കാം. ദാ ഈ സെക്ഷനാണ് കേട്ടോ, ഈ സെക്ഷനിലുള്ളതൊക്കെ 4 ടോപ്പ് 500 രൂപയുള്ളൂ കേട്ടോ. ഞാൻ കുനിഞ്ഞു നിന്ന് ഓരോന്ന് എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പം അമ്മ എന്നെ വഴുക്ക് പറഞ്ഞു, കുഞ്ഞു നിന്ന് എടുക്കല്ല കുട്ടി, ഇത് ഞാൻ എടുത്തരാ എന്താ പറഞ്ഞാലെന്ന്. അങ്ങനെ അമ്മ എടുത്തരാണ്. രണ്ടുപേരും ഭയങ്കര ഷോപ്പിംഗ് ആണ്. കിട്ടിയോ? ഓ കിട്ടി, 400 രൂപ. ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊക്കെ നല്ല ടൈറ്റ്, അതായത് വയറിൻ്റെ ഭാഗത്തേക്ക് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പാൻസ് നോക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈപ്പ് പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാമല്ലോ. മറ്റേ ഇലാസ്റ്റിക്കൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പം ഞാൻ ആ ഒരു ടൈപ്പ് പാൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണം പിടിച്ചോ? ഒരു ജ്യൂസ് മൊത്തം സാധനമാണ്. കുറച്ചെങ്കിലും ഇവിടെ നിന്ന് കൊയിലാണ്ട് എത്തിയപ്പോഴത്തേ കട്ട ടയേർഡായി ഗൈസ്. വീട്ടിലെത്തി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.